ആവശ്യമുള്ള വിചക്ഷണരും സാമൂഹിക പരിഷ്കർത്താക്കളും ചേർന്ന് നയിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനം. എൻ കെ കുഞ്ഞിരാമൻ എന്ന പട്ടാളക്കാരൻ 35 വർഷത്തെ രാജ്യസേവനത്തിനു ശേഷം കണ്ണൂർ മുഴുപ്പിലങ്ങാടിൽ തൻ്റെ ബൂട്ടഴിച്ചപ്പോൾ ശൂന്യതയായിരുന്നു മുന്നിൽ. ഭാരമിറക്കി വെക്കാൻ മക്കളില്ലാതെ ചിതലരിച്ച സങ്കല്പലോകത്ത് അയാൾക്ക് അധിക മോഹങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാൽ ഈശ്വര ചിന്തകളുടെ പടവുകൾ ചിരാതു തെളിച്ചപ്പോൾ രണ്ടു മക്കൾ പിറന്നു. പക്ഷേ ഒരു കർക്കിടകത്തിൻ്റെ പെരുമഴ കാറ്റിൽ അയാൾക്ക് സ്വപ്നങ്ങൾ പിറക്കാത്ത ലോകത്തേക്ക് മടങ്ങേണ്ടി വന്നു. ചോർന്നൊലിക്കുന്ന വരാന്തയിൽ പ്രസന്നയുടെ കണ്ണീർ നിന്നും ഉറ്റുവീണ കണ്ണീർ തുള്ളിയേക്കാൾ വീട് തുളച്ചെത്തിയ മഴത്തുള്ളികൾ നിറദൈവത്തെ പടുതിരിയാക്കി. പ്രതീക്ഷയേറ്റ മൂന്ന് ജീവിതങ്ങൾ പരസ്പരം തുറച്ചു നോക്കിയപ്പോൾ എങ്ങി നിന്നോ അവരെത്തി. ദൈവദൂതരെ പോലെ ദുരിതക്കയറ്റിൽ നിന്നും രക്ഷിച്ചു കയറ്റുന്നവർ ദൈവങ്ങളായാണ് കണക്കാക്കുന്നത്. അതെ, അവർ കുഞ്ഞിരാമൻ എന്ന സൈനികൻ്റെ കുടുംബത്തെ താഴെ വീഴാതെ കാത്തു സൂക്ഷിച്ചു. 4 മദ്രാസ് വിമുക്തപട മലബാർ കൂട്ടായ്മ അവരുടെ കൈത്താങ്ങായി മാറിയപ്പോൾ കുഞ്ഞിരാമന് വീടായി, മക്കൾക്ക് വിദ്യാഭ്യാസമായി. വീടിൻ്റെ കൈമാറ്റം കുഞ്ഞിരാമൻ അനുവദിച്ചു നൽകിയ സന്തോഷാന്തരീക്ഷത്തിൽ നടന്നു. നമ്മുടെ മൺമറിഞ്ഞു പോയ ശ്രീ നായക്ക് കുഞ്ഞിരാമൻ ഏട്ടൻ, അദ്ദേഹം നമ്മളെ വിട്ട് പിരിഞ്ഞുപോയി. അദ്ദേഹത്തിൻ്റെ ഈ വീടിൻ്റെ ശോചനാവസ്ഥ മനസ്സിലാക്കിക്കൊണ്ട് ഞങ്ങൾ മലബാർ കൂട്ടായ്മ അതിനൊരു മുൻകൈയെടുത്ത് പ്രവർത്തിച്ച് അതിനൊരു പുനർനിർമ്മാണം, അതായത് ഇവിടെ എന്തൊക്കെ കുറവുണ്ടോ അത് നികത്താൻ വേണ്ടി ഞങ്ങളൊരു തീരുമാനമെടുത്തു. മലബാർ കൂട്ടായ്മ എന്ന് പറഞ്ഞു കാണെങ്കിൽ നമ്മുടെ മലബാർ ഏരിയയിൽ കണ്ണൂർ, കാസർഗോഡ്, വയനാട്, കോഴിക്കോട്, മലപ്പുറം ഈ ജില്ലകളിൽ പ്രവർത്തിക്കുന്ന 4 മദ്രാസ് WLIയിൽ നിന്ന് വിരമിച്ചവരും ഇന്ന് സർവീസിലുള്ളവരുമായ ഒരു കൂട്ടായ്മയാണ്. ഗ്രന്ഥങ്ങളായിട്ടുള്ള ഖുർആനും ഭഗവത്ഗീതയും ബൈബിളും ഒരു കിടക്കയിൽ നമ്മളൊക്കെ പറയുന്ന അല്ലെങ്കിൽ നമ്മൾ പറയുന്ന മന്ദിരമെന്നോ മസ്ജിദെന്നോ പള്ളിയോ എന്നോ എന്ത് വേണമെങ്കിലും വിശേഷിക്കാം. നമ്മൾ പറയുന്നത് പട്ടാളക്കാർ സൈനികർ പറയുന്ന മന്ദിരിൽ ഒരു കുടക്കീഴിൽ വെച്ചുകൊണ്ട് നമസ്കരിച്ചുകൊണ്ടാണ് നമ്മളെല്ലാവരും നമ്മുടെ ആ ഡ്യൂട്ടിയുടെ പ്രവർത്തനങ്ങൾ നിർത്തുന്നത്. അതിൽ ജാതി മതഭേദമില്ല. ഏത് മതസ്ഥർക്കും ഏത് രീതിയിലും പ്രാർത്ഥിക്കാൻ വേണ്ടി ഒരു കുടക്കീഴിൽ ഒരു ഇതേപോലത്തെ 3 മതഗ്രന്ഥങ്ങൾ വെക്കുകയാണെങ്കിൽ ഇന്ന് ഈ സമൂഹത്തിൽ ഏതെങ്കിലും പള്ളിയിലോ അമ്പലത്തിലോ ഏതെങ്കിലും ചർച്ചിലോ അന്യ മതസ്ഥരുടെ ഗ്രന്ഥങ്ങൾ കൊണ്ടുപോവുകയാണെങ്കിൽ നമ്മൾ പറയുന്ന മതേതരം അവിടെ ഇല്ലാതാവും. അതുകൊണ്ട് തന്നെയാണ് നമ്മളുടെ സൈനികർ എല്ലാവരും ഒരറ്റമ്മ പെറ്റ മക്കളെ പോലെ, നമ്മളെല്ലാവരും ഒരു കുടുംബാംഗമാണ്. നമ്മൾ ആ കുടുംബത്തിനുള്ള അംഗങ്ങളെ കൈപിടിച്ചുയർത്തേണ്ടത്, കൈപിടിച്ച് കയറ്റേണ്ടത് നമ്മുടെ ഉത്തരവാദിത്വമാണെന്ന ലക്ഷ്യബോധം മനസ്സിലാക്കിയത് കൊണ്ടാണ് ഇന്ന് 2 മാസത്തിനുള്ളിൽ ഈ നമ്മൾ അന്ന് ആ കുഞ്ഞിരാമൻ സാറിൻ്റെ ഭൗതിക ശരീരത്തിൽ വീണ ഒരു മഴത്തുള്ളി കണ്ടുകൊണ്ട് ആ നിറകണ്ണുകളോടുകൂടി പോയ നമ്മുടെ കുഞ്ഞിരാമൻ സാറിൻ്റെ സഹപ്രവർത്തകരായിട്ടുള്ള അനുജനും അതേപോലെ ജ്യേഷ്ഠതുല്യരുമായിട്ടുള്ള സൈനികർ എല്ലാവരും ഒന്നു ചേർന്നുകൊണ്ട് നിങ്ങൾ അങ്ങനെ ജീവിക്കേണ്ടവരല്ല, നിങ്ങളെ കൈപിടിക്കാൻ നമ്മളുണ്ട് എന്ന ഒരു തെളിവാണ് ഇവിടെ നടന്നത്. ഇപ്പം മനീർ സാറ് പറഞ്ഞു നമ്മളെ സൈനികത്തെക്കുറിച്ച്. ഈ പ്രഭാഷണം കേട്ടാൽ തന്നെ നമുക്കൊരു ഇൻസ്പിറേഷൻ വരും. സൈനികത്തിൽ ചേരണം, ചേർന്നേ മതിയാവൂ. നമ്മുടെ രാജ്യത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ നമ്മൾ ചെയ്തേ മതിയാവൂ. അതാണ് നമ്മൾ ജീവിതത്തിൽ ചെയ്യുന്ന ഏറ്റവും നല്ലൊരു കാര്യം ഉണ്ടാവുക. അതിന് എൻ്റെ കാര്യം തന്നെ ഞാൻ പറയാം. ഞാൻ ഗവൺമെൻറ് സ്കൂളിൽ ടീച്ചറായിരുന്നു. എനിക്ക് പട്ടാളത്തിൽ ചേരണമെന്ന് അതിയായ ഒരു ആഗ്രഹമായിരുന്നു. ആ ടീച്ചർ ജോലി ഉപേക്ഷിച്ചിട്ടാണ് ഞാൻ പട്ടാളത്തിൽ പോയത്. ഞാൻ എയർഫോഴ്സിൽ 20 കൊല്ലം വർക്ക് ചെയ്തു, പിന്നെ വന്നു. വന്നിട്ട് വീണ്ടും കുറച്ച് നാളത്തേക്കായിരിക്കും ജോലിയൊന്നും കിട്ടുന്നില്ലല്ലോ. അപ്പോഴും ഞാൻ PSC എഴുതാൻ പോയി. PSC എഴുതി പഠിച്ച് വീണ്ടും ടീച്ചറുടെ ജോലി എനിക്ക് വന്നു. പക്ഷേ സൈനികക്ഷേമ വകുപ്പിലും എനിക്ക് ക്ലർക്കായിട്ടുള്ള PSCയും വന്നു.
ഞാൻ രണ്ടിലും മാഷ ജോലി ഉപേക്ഷിച്ചിട്ട് സൈനികക്ഷേമ വകുപ്പിലെ ക്ലർക്കായിട്ട് കയറി. എനിക്കിതാണ് എൻ്റെ കൂടെ പിരിഞ്ഞ് പട്ടാളത്തിൽ സർവ് ചെയ്തവരും പിരിഞ്ഞു വന്നവരും ആയവർക്ക് എന്തെങ്കിലും സഹായം എൻ്റെ സൈഡിൽ നിന്ന് ചെയ്യാൻ പറ്റുമെങ്കിൽ അതാണ് എനിക്ക് ജീവിതത്തിൽ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു കാര്യമെന്ന് അതേ ആ ഒറ്റ ഉദ്ദേശത്തോടു കൂടി ഞാൻ സൈനികക്ഷേമ വകുപ്പിൽ തന്നെ പിടിച്ചു നിന്നു. 6 PSC ജോലി കിട്ടിയിട്ടും 5 ഉപേക്ഷിച്ചിട്ടും സൈനികക്ഷേമ വകുപ്പിൽ ക്ലർക്കായിട്ട് ഞാൻ കയറി. എനിക്കൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു ജില്ലാ സൈനികക്ഷേമ ഓഫീസർ വരെ എത്താം. അദ്ദേഹം ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധസമയത്താണ് ആർമിയിൽ ജോയിൻ ചെയ്തത്. അതിനുശേഷം ഞങ്ങൾ ഡിഫിക്കൽട്ട് ഏരിയ അരുണാചൽ സെക്കൻഡ് ഗ്ലേസിയർ എന്ന് പറയും അരുണാചൽ പ്രദേശ് ഞങ്ങൾ സർവീസ് ചെയ്യുമ്പോൾ 1991 സെപ്റ്റംബർ മാസം അദ്ദേഹം പട്ടാളത്തിനോട് യാത്ര പറഞ്ഞു. നമ്മൾ ഒരു കാര്യം ആലോചിക്കണം, മുൻ പട്ടാളക്കാർക്കൊക്കെ വേതനം വളരെ തുച്ഛമായിരുന്നു. അദ്ദേഹം പിരിഞ്ഞു വരുമ്പോൾ വലിയ സാമ്പത്തിക വലിയ പൈസയൊന്നും കയ്യിൽ കാണില്ല. പക്ഷേ ഇന്ന് കഥ മാറി. അദ്ദേഹം നമ്മളോട് ജീവിച്ചിരിക്കുമ്പോൾ നമ്മളോട് സർവീസ് ചെയ്യുമ്പോൾ വളരെ ഹാപ്പിയായിരുന്നു. എല്ലാം കൊണ്ടും സഹപ്രവർത്തകരോട് നല്ല രീതിയിൽ സംസാരിക്കുകയും പെരുമാറുകയും നമ്മളെ ഗൈഡ് ചെയ്യുകയും ഒക്കെ ചെയ്തിരുന്നു. കുഞ്ഞനമ്മട്ടൻ്റെ നവീകരിച്ച വീടിൻ്റെ സമർപ്പണവും അനുസ്മരണവുമാണ് ഇവിടെ നടക്കുന്നത്. നമ്മുടെ ഓരോരുത്തരുടെയും ആഗ്രഹമാണ് ഒരു നമ്മുടെ സുരക്ഷിതമായ ഒരു വീട് എന്നുള്ളത്. അപ്പോൾ ഇവരിവിടെ പറഞ്ഞതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ മരണവുമായി ബന്ധപ്പെട്ടിട്ടാണ് ഇവർ ഈ വീടിൻ്റെ ഈ ശോചനാവസ്ഥ ഇവിടെ കണ്ടിട്ട് ഇത്തരത്തിലുള്ള ഒരു കൂട്ടായ്മ ഈ ഒരു വീട് ഇന്നീ കാണുന്ന ഈ സ്ഥിതിയിലേക്ക് എത്തിച്ചിട്ടുള്ളത്. കുഞ്ഞിരാമേട്ടൻ തൻ്റെ യൗവനകാലം മുഴുവൻ രാജ്യത്തിന് വേണ്ടി പ്രവർത്തിച്ച് അദ്ദേഹത്തിൻ്റെ മരണശേഷം കുടുംബങ്ങൾക്കുണ്ടായ ദുരവസ്ഥ കണ്ടിട്ടാണ് ഇവർ ഇത്തരത്തിൽ ഇവിടെ. സാധാരണ രീതിയിൽ നമ്മളിങ്ങനെ ഒരു കാര്യങ്ങൾ ആലോചിക്കുമ്പോൾ പൊതുവായിട്ടുള്ളൊരു പിരിവെന്ന തരത്തിലാണ് ഇങ്ങനെ കൊണ്ടുപോകാറുള്ളത്. പക്ഷേ ഇവരിവിടെ ചെയ്തത് അവരുടെ സൈനികരുടെ കയ്യിൽ നിന്ന് മാത്രമാണ് ഇത്തരത്തിലുള്ള ഒരു പണം സ്വരൂപിച്ചുകൊണ്ട് ഈ ഒരു ദൗത്യം നിർവഹിച്ചിട്ടുള്ളത്. ഇതിലുണ്ടായിരുന്ന ഒരു സഹോദരൻ്റെ മരണ ദിവസം അദ്ദേഹത്തിൻ്റെ വീട് സന്ദർശിച്ച സമയത്ത് അവരുടെ ജീവിത അവസ്ഥ കണ്ട് അതിനൊരു മാറ്റം വേണമെന്ന ദൃഢനിശ്ചയമെടുത്തുകൊണ്ട് അതിനുവേണ്ടി പ്രവർത്തിച്ച് അത് പൂർണ്ണതയിലെത്തിച്ച് അതിനെ ആ കുടുംബത്തിനെ ഏൽപ്പിക്കാൻ വേണ്ടി നാട്ടുകാരുടെ ഒരു സദസ്സ് സംഘടിപ്പിച്ച ഈ സംഘാടകരെ, ബഹുമാനപ്പെട്ട അതിഥികളെ ഏത് വാക്കിൽ ഉപമിക്കണം എന്നറിയില്ല. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ജീവനുള്ള ഒരു കൂട്ടായ്മയുടെ തേജസ്സാർന്ന ഏറ്റവും മനുഷ്യപ്പറ്റുള്ള ഒരു പ്രവർത്തനം പൂർത്തീകരിച്ച് ഇത് നാട്ടുകാരായ നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ചുകൊണ്ട് നമ്മുടെ കണ്ണൊന്ന് തുറപ്പിച്ചിരിക്കുകയാണ്. ഇവിടെ അധ്യക്ഷൻ അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ സൂചിപ്പിച്ചു, പിന്നെ ജനപ്രതിനിധികളുടെ ശ്രദ്ധ പിന്നെ ഇവരുടെ കുടുംബത്തിലുണ്ടാകണം, അതുപോലുള്ള ആളുകളുടെ കുടുംബത്തിലുണ്ടാകണം. കൽപ്പറ്റ ഫോറിനർ മദ്രാസിൻ്റെ ധീരജവാന്മാരുടെ മുമ്പിലിരിക്കുന്നത് ഇങ്ങനെ ഒരു അഭിമാനം കൊള്ളുകയാണ്. ഇത്രയേറെ ഇന്ത്യൻ ആർമിക്കകത്ത് സൈന്യത്തോടുകൂടി പോരാടിയ വീരകഥകൾ പാടിയ വേറൊരു റെജിമെൻ്റ് ഇല്ലെന്ന് എനിക്ക് അഭിമാനം തുടങ്ങി ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. മദ്രാസ് റെജിമെൻറ്റിൻ്റെ ഏറ്റവും നല്ല റെജിമെൻറ്റിലെ കൂട്ടത്തിൽ ഫോർ മദ്രാസ് ആണ് എന്ന് എനിക്ക് മുമ്പേ അറിയാം. ഒരുപാട് സൈനികരെ, ധീര യോദ്ധാക്കളെ ഇന്ത്യക്ക് വേണ്ടി ബലിയർപ്പിക്കുകയും അതോടൊപ്പം തന്നെ
മറ്റു വിഷയങ്ങളും എല്ലാവിധ വിഷയങ്ങളും പോർണമെൻഡാസ് എന്ന റെജിമെൻ്റ് തലയുർത്തി നിൽക്കുന്ന കാണുന്നതിൽ ഞാനേറെ അഭിമാനിക്കുകയാണ്. ഒരുപാട് മഹത്തായ ചടങ്ങുകൾ ഇവിടെ സംഘടിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ അതിൽ നിന്ന് വ്യത്യസ്തമായി വളരെ ധന്യമായ ഒരു ചടങ്ങിനാണ് നാം സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതുപോലൊരു ചടങ്ങ് ഈ ദേശത്ത് നടന്നില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്, ലഹരി ഇല്ലാന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ കുഞ്ഞിരാമേട്ടനെ അനുസ്മരിക്കുന്നു, ഒപ്പം തന്നെ അദ്ദേഹത്തിന് കൈത്താങ്ങായിട്ട് അദ്ദേഹത്തിൻ്റെ അദ്ദേഹം സേവനമനുഷ്ഠിച്ച ആ റെജിമെൻറ്റിൻ്റെ കൂട്ടായ്മ സഹായം എത്തിച്ചിരിക്കുന്നു. മറ്റ് എൻ്റെ ആശംസകളും മലബാർ കൂട്ടായ്മയ്ക്ക് ഇനിയും എല്ലാ കാര്യങ്ങളും നടത്തുന്നതിന് വേണ്ടിയിട്ട് ഞങ്ങളുടെ പോർണദാസ് വെറ്റേൻസ് ഗ്രൂപ്പിൻ്റെയും നിന്നും കേരള ഗ്രൂപ്പിൻ്റെയും എല്ലാ സഹായങ്ങളും ഉണ്ടാവുമെന്ന് ഞങ്ങൾ പറയുന്നു. അതിൻ്റെ റെപ്പ് എന്ന നിലയിലേ ഞാൻ വന്നേക്കണം. ഞാൻ ബാക്കിയുള്ള ആന്ധ്രാപ്രദേശും തമിഴ്നാടും ബാക്കി എല്ലാ അഡ്മിനിസ്ട്രേറ്ററും സംസാരിച്ചിരുന്നു. അപ്പോൾ അവരുടെ റെപ്പ് എന്ന നിലയിൽ ഞാനിവിടെ വന്നിരിക്കുന്നത്. ഞാൻ കുഞ്ഞാൻ സാറിനെ എനിക്ക് ചെറുപ്പത്തിലെ അറിയാം. എന്ന് പറഞ്ഞാൽ അവരെ ജ്യേഷ്ഠൻ്റെ വീട് എൻ്റെ വീടിനടുത്തായിരുന്നു, ആണ് ഇടയ്ക്കിടയ്ക്ക് അവിടെ വരുമായിരുന്നു. അപ്പോൾ അവരെന്ന് പറഞ്ഞാൽ എന്തിനും ധീരമായെന്ന് പറഞ്ഞാൽ നമ്മുടെ നിന്ന് പറയുകയാണെങ്കിൽ അതിനെതിരായി പറയാമെന്നുള്ളൊരു ഇതായിരുന്നു. പക്ഷേങ്കിൽ ഞാൻ 84 ഫോർമഡാസ് മലാജബാദ് എത്തുന്നത്. ആ സമയത്ത് അവർ വളരെ ശാന്തനാണ്. എനിക്ക് തന്നെ അതിശയമായി പോയി ഇവർ എങ്ങനെ ഇതേപോലെ മാറി എന്നുള്ളത്. ഞാൻ കുഞ്ഞിരാമൻ സാറിൻ്റെ നിര്യാണ വാർത്ത അറിഞ്ഞ് ഇവിടെ വന്നതായിരുന്നു. അപ്പം റീത്ത് നമ്മുടെ യൂണിറ്റിൻ്റെയും പേരിലും പിന്നെ മലബാർ കൂട്ടായ്മയുടെ പേരിലും റീത്ത് വെക്കുക എന്നായിരുന്നു എൻ്റെ ദൗത്യം. വന്ന് കണ്ടപ്പം കുഞ്ഞിരാമൻ സാറിൻ്റെ വീട് ചോർന്നൊലിക്കുകയായിരുന്നു. ചോർന്നൊലിക്കുകയെന്ന് പറഞ്ഞാൽ അന്നത്തെ മഴയായിരുന്നു, ഭൗതിക ശരീരത്തിൽ വെള്ളം വീഴുകയുണ്ടായി. അത് കണ്ട ഞാൻ നമ്മുടെ കൂട്ടായ്മയിൽ അവതരിപ്പിക്കുകയും, കാരണം ഞാനന്ന് കരുതി അതങ്ങല്ല, പിന്നെ ഞാൻ കരുതി ഞാനും എൻ്റെ കുടുംബവും പിന്നെ ഭദ്രമറ്റ് കഴിയുമ്പോൾ നമ്മുടെ ഒരു സഹോദരൻ്റെ കുടുംബം ഈ ഒരു അവസ്ഥയിൽ ഉണ്ടാകാൻ പാടില്ല എന്ന ഒരു ഇതാണ് എനിക്ക് തോന്നിയതെന്ന്. അന്ന് സാമ്പത്തികമായി ഒരുപാട് പ്രതിസന്ധിയിലായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാനെൻ്റെ പഠനം നിർത്താമെന്ന് വിചാരിച്ചിരുന്നു. എന്നാൽ അശോകൻ അങ്കിളും ഹരീന്ദ്രൻ അങ്കിളും വഴി സിഒ സാബ് എൻ്റെ പ്രശ്നങ്ങൾ അറിയുകയും എനിക്ക് എൻ്റെ പുനർപഠനത്തിന് വേണ്ട എല്ലാ സാമ്പത്തിക സഹായങ്ങളും ചെയ്തു തന്നു. എനിക്ക് വേണ്ടി എൻ്റെ പ്രശ്നങ്ങളെല്ലാം അറിഞ്ഞ് സിഒ സാബ് ചെയ്തു തന്ന സിഒ സാബിന് ഒരുപാട് നന്ദി. വെളിമുടിയൊന്നും ഇല്ലായിരുന്നു, ഭർത്താവ് മരിക്കുമ്പോൾ. അതിന് ശേഷമാണ് ഹരീന്ദ്ര സാറും അശോക് സാറും സിഒ സാബ് മുഖാന്തരം എനിക്ക് ഒരു സഹായം ചെയ്തു തന്നത്. നെസ്റ്റ് കോളേജ് കരിവള്ളൂർ പയ്യന്നൂർ. ചടങ്ങ് മുഴപ്പിലങ്ങാട് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വിജേഷ് ഉദ്ഘാടനം ചെയ്തു. ദിനചന്ദ്രൻ ടി വി അധ്യക്ഷത വഹിച്ചു. മോഹൻദാസ് കോഴിക്കോട് സ്വാഗതവും സുജാ പ്രകാശ് കൊയിലാണ്ടി നന്ദിയും പറഞ്ഞു. കണ്ണൂർ ജില്ലാ സൈനിക വെൽഫെയർ ഓഫീസർ എം രവീന്ദ്രൻ മുഖ്യപ്രഭാഷണം നടത്തി. സുബേദാർ മനീഷ് ശൗര്യചക്ര മുഖ്യ അതിഥിയായിരുന്നു. വാർഡ് മെമ്പർമാരായ നിയാസ് ജയരാജ്, ഹരീന്ദ്രൻ കെ.വി., രാജീവ മാസ്റ്റർ, സുധീർ ബാബു, ജോജി മാർക്കോസ് തൃശൂർ, അനിൽ വി എറണാകുളം, അശോക് കുമാർ തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ചു. കേരളത്തിലും വിദേശത്തുമുള്ള വിചക്ഷണരും സാമൂഹിക പരിഷ്കർത്താക്കളും ചേർന്ന് നയിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനം മോഡേൺ എഡ്യൂക്കേഷൻ, അതാണ് നെസ്റ്റിന്റെ അഭിവൃദ്ധി, അതാണ് ഞങ്ങളുടെ ലക്ഷ്യം. ഗ്ലോബൽ എഡ്യൂക്കേഷൻ ടെക്നോളജിയുടെ മാറ്റങ്ങൾ നൂതന സാങ്കേതിക വിദ്യകളിലൂടെ വിദ്യാർത്ഥികൾക്ക് പകർന്നു നൽകുന്നു. വിവിധ കോഴ്സുകൾ മികച്ച റിസൾട്ട്, മികച്ച അന്തരീക്ഷം, മികച്ച പഠനം. 6 ബസ്സുകൾ ലാത്തറ, ചീമനി, തൃക്കരിപ്പൂർ, കാഞ്ഞങ്ങാട്. യാത്രാ സുഖകരം. ലാഗിൻഹീത ക്യാമ്പസ്, ഗ്രീൻ ക്ലീൻ ക്യാമ്പസ്. പ്രകൃതിയുടെ മടിത്തട്ടിൽ 9 വർഷത്തെ അനിർവചനീയ സേവനം. BA, BCOM, BBA, BA ഇംഗ്ലീഷ്, MCOM, UG ആൻഡ് PG കോഴ്സുകൾ, ഹോസ്റ്റൽ സൗകര്യം, ഡിജിറ്റൽ ലൈബ്രറി, വൈഫൈ, ഗ്രീൻ ക്യാമ്പസ്, കൂടാതെ സൗജന്യ അക്കൗണ്ടിംഗ്, സ്പോക്കൺ ഇംഗ്ലീഷ്, ആർമി റിക്രൂട്ട്മെന്റ് കോച്ചിംഗ്, PCS, UGC, നെറ്റ് കോച്ചിംഗ് ലഭ്യമാണ്. നെസ്റ്റ് കോളേജ്, പൂക്കാനം, കരിവള്ളൂർ, പയ്യന്നൂർ. ഫോൺ
9061353379.